പുസ്തകപൂര ചാലക്കുടി മേഖലാതല ഉദ്ഘാടനം കൊടകര നാഷണൽ ബോയ്സ് സ്കൂളിൽ നടന്നു. സാഹിത്യകാരനും കലാമണ്ഡലം ഭരണസമിതി അംഗവുമായ എൻആർ ഗ്രാമപ്രകാശ് തിരഞ്ഞെടുത്ത കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കൊടകര ബിപിസി കെ നന്ദകുമാർ അധ്യക്ഷനായിരുന്നു. പത്രപ്രവർത്തകനും സാഹിത്യകാരനുമായ കെ പ്രസാദ് മുഖ്യ അതിഥിയായി. സ്കൂൾ അധ്യാപിക ടി എസ് സന്ധ്യ പ്രസംഗിച്ചു. നാല് കുട്ടികൾക്ക് 50 പുസ്തകങ്ങൾ വീതമുള്ള കിറ്റുകളാണ് പുസ്തകപ്പുരയിൽ വിതരണം ചെയ്തത്. ജില്ലാതലത്തിൽ കൂടുതൽ കുട്ടികളെ പുസ്തകപ്പുരയുടെ ഭാഗമാക്കാനും അതുവഴി വായനയുടെ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ നയിക്കാനും പുസ്തകപ്പുര ലക്ഷ്യം വയ്ക്കുന്നു. പിന്നെ എന്നോട് ചോദിച്ചത് ടീച്ചർ ചോദിച്ചു, ലക്ഷ്മി ടീച്ചർ ചോദിച്ചു ബുക്ക് തരുമെന്ന്. പിന്നെ എൻ്റെ കൂട്ടുകാരൻ ഒരാൾ മാത്രം ചോദിച്ചുള്ളൂ. ഇപ്പൊ ഞാൻ നോക്കുമ്പോ പലരും കൈപൊന്തിക്കുന്നുണ്ട്. പിന്നെ സാറ് പറഞ്ഞു ഞാൻ ഈ ബുക്ക് വീട്ടിൽ കൊണ്ടു, എന്തായാലും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല, ഞാൻ ഇവിടെ തന്നെ വെക്കുന്ന വിചാരിച്ചിട്ടുണ്ടായ. കാരണം ബാക്കിയുള്ളവർക്കും വായിക്കണല്ലോ, എനിക്ക് മാത്രം വായിച്ചാ പോരല്ലോ. ബഷീറിന്റെ ബാല്യകാല സഖിയോ, എം ടിയുടെ കുട്ടിയടത്തിയോ, എസ്കേ പൊറ്റക്കാട്ടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയോ, ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലോ, ജയമോഹൻ എഴുതിയ ഏറ്റവും പുതിയ നോവലിസ്റ്റുകളിൽ ഒരാളാണ് ജയമോഹൻ എഴുതിയ 100 സിംഹാസനങ്ങൾ എന്ന നോവലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആന ഡോക്ടർ എന്ന് പറയുന്ന നോവലോ വായിച്ചാൽ നമുക്ക് പരിചയമില്ലാത്ത വ്യത്യസ്തമായ ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആന ഡോക്ടർ എന്ന് പറയുന്ന ചെറിയൊരു നോവലാണ് ഞങ്ങൾ ഈ പുസ്തകം വിതരണം ചെയ്യുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയ എഴുത്തുകാരിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് ആന ഡോക്ടർ.